ഡിയർ ഫ്രണ്ട്സ്, രാജസ്ഥാനിലെ ജയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് ഹോപ്പ് ഇലക്ട്രിക് മൊബിലിറ്റി. കേതൻ മെഹത്തയാണ് ഇവരുടെ ഫൗണ്ടർ കം സിഇഒ. ഹോപ്പ് ഇലക്ട്രിക്കിന്റെ മുൻ നിരയിലുള്ള ടീം മെമ്പേഴ്സിനെയും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈയിടെയാണ് ഇവരുടെ ഹോപ്പ് ഓക്സോ എന്ന പേരിലുള്ള ഇലക്ട്രിക് ബൈക്ക് ലോഞ്ച് ചെയ്തത്. വണ്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദി സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്. ഹോപ്പ് ഇലക്ട്രിക് ബൈക്ക് ഇറങ്ങുന്നത് രണ്ട് വേരിയന്റുകളിലാണ്, ഹോപ്പ് ഓക്സോയും അതേപോലെ ഹോപ്പ് ഓക്സോ എക്സ് എന്ന പേരിലും. 3 kW BLDC ഹബ് മോട്ടോറിലാണ് ഈ രണ്ട് വേരിയന്റുകളും ഇറങ്ങുന്നത്. പക്ഷേ പീക്ക് പവർ ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഓക്സോയുടെ പീക്ക് പവർ ഔട്ട്പുട്ട് 5.2 kW ആണെങ്കിൽ ഓക്സോ എക്സിന്റെ പീക്ക് പവർ ഔട്ട്പുട്ട് 6.3 kW ആണ്. അതേപോലെ ഓക്സോ 90 km/h ടോപ്പ് സ്പീഡ് നൽകുമ്പോൾ ഓക്സോ എക്സ് നൽകുന്ന ടോപ്പ് സ്പീഡ് 95 km/h ആണ്. ഈ രണ്ട് വേരിയന്റുകളിലും എക്കോ മോഡിൽ നമുക്ക് 45 km/h സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ സാധിക്കും. ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ ഓക്സോ 4 seconds എടുക്കുമ്പോൾ അത്രയും സ്പീഡ് മറികടക്കാൻ ഓക്സോ എക്സിന് 3.5 seconds മതി. അതേപോലെ ഓക്സോയുടെ വീലിൽ നിന്നുമുള്ള ടോർക്ക് 185 Nm ഓക്സോ എക്സിന്റെ വീലിൽ നിന്നുമുള്ള ടോർക്ക് 200 Nm. 4 മോഡുകളിലാണ് ഓക്സോ ഇറങ്ങുന്നത്. എക്കോ, പവർ, സ്പോർട്സ്, പിന്നെ റിവേഴ്സ് മോഡുമുണ്ട്. ഓക്സോ എക്സിന് ഇത്രയും മോഡുകൾക്ക് പുറമെ ടെർബോ മോഡും കൂടുതലായിട്ടുണ്ട്. 72 V 3.75 kW റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത ലിഥിയം അയൺ ബാറ്ററിയിലാണ് ഈ രണ്ട് വേരിയന്റ് ബൈക്കുകളും ഇറങ്ങുന്നത്. ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ ട്രൂ റേഞ്ച് എക്കോ മോഡിൽ 150 km, പവർ മോഡിൽ 100 km, സ്പോർട്സ് മോഡിൽ 70 km കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഓക്സോ ഇലക്ട്രിക് ബൈക്കിന് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യില്ല. 16 A സോക്കറ്റ് ഉപയോഗിച്ച് ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്യാൻ 5 മണിക്കൂറാണ് വേണ്ടത്. വണ്ടിയിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചാർജർ വണ്ടിയിൽ തന്നെ വെക്കാനായി പിന്നിൽ ഒരു ബോക്സും നൽകിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് എന്തോ ബോക്സ് അവിടെ അങ്ങനെ പ്ലേസ് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല. 140 kg ആണ് ഈ വണ്ടിയുടെ ഭാരം. അതേപോലെ തന്നെ 250 kg ഭാരം വഹിക്കാനും ഈ വണ്ടിക്ക് സാധിക്കും. സാധാരണ പല ഇലക്ട്രിക് വണ്ടികൾക്കും സെന്റർ സ്റ്റാൻഡ് കാണാറില്ല. എന്തായാലും ഈ വണ്ടിക്ക് സെന്റർ സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വണ്ടിയുടെ സ്റ്റൈലിന്റെ ഭാഗമായിട്ടായിരിക്കും ക്രാഷ് ഗാർഡ് നൽകാതിരുന്നത്. എന്ത് തന്നെയായാലും എല്ലാ ബൈക്കുകൾക്കും സേഫ്റ്റിയുടെ ഭാഗമായി ക്രാഷ് ഗാർഡ് നിർബന്ധമാണ്. ഹോപ്പ് ഓക്സോ ബൈക്കുകളുടെ ഹെഡ്ലൈറ്റ് ഹെലോജനും ബാക്കിയെല്ലാം LEDയുമാണ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ഡുവൽ സ്പ്രിംഗ് ഷോക്ക് അബ്സോർബറുമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മുന്നിൽ 240 mm ഡിസ്ക് ബ്രേക്കും പിന്നിൽ 220 mm ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. കൂടെ CBS ഉണ്ട്, കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം. ഈ കാറ്റഗറിയിൽ വരുന്ന വണ്ടികളിൽ ഏറ്റവും നീളം കൂടിയ സീറ്റാണ് ഓക്സോന് കൊടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. 780 mm ആണ് സീറ്റിന്റെ ഹൈറ്റ് വരുന്നത്. ഒരുപാട് വലിയ ഹൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്കും ഈ വണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണത്. ടയറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുന്നിൽ 90x90x18 inches പിന്നിൽ 130x70x17 inches എല്ലോയ് ട്യൂബ്ലെസ് ടയറുകളുമാണ് കൊടുത്തിട്ടുള്ളത്. കാൻഡി റെഡ്, ട്രൂ ബ്ലാക്ക്, ഇലക്ട്രിക് യെല്ലോ, മിഡ് നൈറ്റ് ബ്ലൂ എന്നീ 4 കളർ ഷെയ്ഡുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. 5 inches ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ബേസിക് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പാർക്ക് അസിസ്റ്റ്, മൊബൈൽ ചാർജിംഗ്, സൈഡ് സ്റ്റാൻഡ് സെൻസർ, ഫ്ലിപ്പ് ടൈപ്പ് റിമോട്ട് ലോക്ക് ആൻഡ് അൺലോക്ക്, ആന്റി തെഫ്റ്റ് അലാറം, ആന്റി തെഫ്റ്റ് വീൽ ലോക്ക്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മൊബൈൽ ആപ്പ്, GPS എന്നിവയൊക്കെയാണ് ഓക്സോ ഇലക്ട്രിക് ബൈക്കിൽ വരുന്നത്. ഓക്സോയുടെയും ഓക്സോ എക്സിന്റെയും വണ്ടിക്കും മോട്ടോറിനും ചാർജറിനും കൺട്രോളറിനും 3 വർഷം വാറണ്ടിയും ഓക്സോയുടെ ബാറ്ററിക്ക് 4 വർഷം അല്ലെങ്കിൽ 50,000 km വാറണ്ടിയും ഓക്സോ എക്സിന്റെ ബാറ്ററിക്ക് 4 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയുമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോപ്പ് ഓക്സോയുടെ എക്സ് ഷോറൂം വില വരുന്നത് 125,000 rupees ഹോപ്പ് ഓക്സോ എക്സിന്റെ എക്സ് ഷോറൂം വില വരുന്നത് 140,000 rupees. ബുക്കിംഗ് എല്ലാം അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. തൽക്കാലം ഇപ്പോൾ ആരും ബുക്ക് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ അവർ ഷോറൂം തുടങ്ങിയിട്ടില്ല. എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഇന്ത്യയിൽ ഇങ്ങനെയൊരു വണ്ടി ഇറങ്ങിയപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിച്ചാൽ ഉടൻ വീഡിയോ ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. You come around.